മലയാളത്തിലെ ചില സംവിധായകരും പ്രണയിച്ചവരും ചതിച്ചു നടി ചാർമിള. ഒരു ആമുഖമില്ലാത്ത നടിയാണ് ചാർമിള. മലയാള സിനിമയിൽ സൂപ്പർ നായികയായും വിവാദത്തിൻ്റെ കളിത്തോഴിയായും നിറഞ്ഞു നിന്ന താരമാണ് അവർ. ബാബു ആന്റണിയുമായുള്ള പ്രണയവും വേർപിരിയലുമെല്ലാം ചാർമിളയുടെ അഭിനയ ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും തീരാനഷ്ടങ്ങൾ സമ്മാനിച്ചു. ഇപ്പോൾ തെലുങ്കിലും തമിഴിലും അമ്മ വേഷങ്ങളിൽ ഒതുങ്ങിക്കൂടുകയാണ് അവർ. അടുത്തിടെ ഒരു സിനിമ പ്രസിദ്ധീകരണത്തിന് അനുവദിച്ച അഭിമുഖത്തിൽ ജീവിതത്തിൽ നേരിട്ട ചില സുഖകരമായ സാഹചര്യങ്ങൾ അവർ തുറന്നു പറഞ്ഞു. മലയാളത്തിലെ ചില താരങ്ങളും സംവിധായകരും കിടക്ക പങ്കിട്ടാൽ നല്ല വേഷം തരാമെന്ന് പറഞ്ഞതായിരുന്നു അതിൽ പ്രധാനം. തമിഴിലും തെലുങ്കിലും അമ്മ വേഷമാണ് ഞാൻ ചെയ്യുന്നത്. മലയാളത്തിൽ പക്ഷേ അഡ്ജസ്റ്റ് ചെയ്യാമോ എന്നാണ് ചോദിക്കുന്നത്. മലയാളത്തിൽ നിന്ന് മാത്രമേ ഇങ്ങനെ എന്നോട് ചോദിക്കുന്നുള്ളൂ. ചില സംവിധായകരും നടന്മാരും ഇത്തരത്തിൽ ചോദിച്ചിട്ടുണ്ട്. നടിയെ നടിയായി കാണാതെ വന്ന് കിടക്ക് എന്ന് പറഞ്ഞാൽ കൂടെ കിടന്നാൽ മാത്രമേ നടിയാവുകയുള്ളൂ. എനിക്ക് 42 വയസ്സായി. എൻ്റെ പ്രായത്തെ പോലും ബഹുമാനിക്കുന്നില്ല. മലയാളത്തിൽ അഭിനയിക്കാൻ എനിക്കിഷ്ടമാണ്. പക്ഷേ കിട്ടുന്ന ചാൻസ് വേണ്ട. കിടന്നു കിട്ടുന്ന ചാൻസ് വേണ്ട. എനിക്ക് പ്രൊഡക്ഷൻ മാനേജറും മറ്റുമൊക്കെയാണ് എന്നോട് മോശമായി സംസാരിക്കുന്നത്. പ്രണയകാലത്തെ ജീവിതത്തെക്കുറിച്ചും ചാർമിള മറയില്ലാതെ വിവരിച്ചു. ബാബു ആന്റണിയുമായുള്ള പ്രണയം പരാജയപ്പെട്ടതിൽ അദ്ദേഹത്തെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. എൻ്റെ ജീവിതത്തെ ചതിച്ചത് ഞാൻ തന്നെയാണ്. പുള്ളിയെ ഞാൻ ഒരുപാട് വിശ്വസിച്ചിരുന്നു. വിവാഹത്തിന് എൻ്റെ വീട്ടുകാർക്കും സമ്മതമായിരുന്നു. പുള്ളിക്കും ഇഷ്ടമായിരുന്നു കല്യാണത്തിന് എന്നാണ് എനിക്ക് തോന്നിയത്. പിന്നെ അമേരിക്കയിലെ ഗ്രീൻ കാർഡൊക്കെ കിട്ടിയപ്പോൾ എന്നെ വിട്ടു. ഇപ്പോഴും അദ്ദേഹത്തിനും കുടുംബത്തിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. കിട്ടിയ പണമെല്ലാം പലരും അടിച്ചുകൊണ്ടു പോയിട്ടുണ്ടെന്ന് ചാർമിള പറയുന്നു. ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിരുന്നു. അക്കാലത്ത് അത്യാവശ്യം കാശും സമ്പാദിച്ചിരുന്നു. ആദ്യകാലങ്ങളിൽ കിട്ടിയ പണമൊക്കെ അച്ഛനെയായിരുന്നു ഏൽപ്പിച്ചിരുന്നത്. കുറേ പണം അച്ഛൻ ഷെയർ മാർക്കറ്റിലാണ് നിക്ഷേപിച്ചത്. അതിൽ കുറേ പണം നഷ്ടമായി. പിന്നെ കുറേ പണം പ്രണയിച്ചിരുന്നവർ കൊണ്ടുപോയി. ഞാൻ സ്നേഹിച്ചവർക്കെല്ലാം എൻ്റെ പണം ആവശ്യമായിരുന്നു. അന്നൊന്നും അറിയാത്ത പ്രായമായിരുന്നു. ചോദിച്ചവർക്കൊക്കെ പണം കൊടുത്തു. ഇപ്പോൾ സ്വന്തമായി ഒരു വാഹനം പോലുമില്ല. എവിടെയെങ്കിലും പോകണമെങ്കിൽ ഓട്ടോറിക്ഷയിലാണ് യാത്ര. മകൻ്റെ സ്കൂൾ ഫീസും മറ്റും നൽകുന്നത് തമിഴ് നടികർ സംഘത്തിലെ വിശാൽ കാർത്തിയാണ്. ചാർമിള പറഞ്ഞു നിർത്തുന്നു.